പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ വാഴ്ത്തുന്നു. ഏതോ ഒരു കാര്യത്തിൽ എന്താകുമോ, രക്ഷപ്പെടുമോ, എങ്ങനെയാകുമോ എന്ന് പരിഭ്രമിച്ചുകൊണ്ടിരിക്കുകയാണോ? ദാനിയേൽ 3:17 കർത്താവിനെ വിശ്വസിച്ച യുവാക്കൾ പറയുന്നു, ഞങ്ങൾ സേവിക്കുന്ന ദൈവത്തിന് ഞങ്ങളെ വിടുവിക്കാൻ സാധിക്കുമെന്ന്. ബാബിലോൺ എന്ന നാട്ടിൽ ഇവർ അടിമകളായിരുന്ന സമയത്ത് രാജാവ് തന്റെ പ്രതിമയെ ഉണ്ടാക്കി തന്നെ എല്ലാവരും നമസ്കരിക്കണമെന്ന് പ്രഖ്യാപിച്ചു. ഇവർ പറഞ്ഞു, ഞങ്ങൾ യഹോവയെ മാത്രമേ നമസ്കരിക്കൂ, പ്രതിമയെ നമസ്കരിക്കില്ല എന്ന്. രാജാവിന്റെ ആജ്ഞ ലംഘിച്ചതുകൊണ്ട് രാജാവ് കോപിഷ്ഠനായി. ആ കാലത്ത് ശിക്ഷയുടെ മുറ എന്താണെന്നറിയാമോ? ചൂളയില്ലേ, ഈ തീച്ചൂള, ഇഷ്ടികച്ചൂളയിൽ തീ കത്തിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഒരു വലിയ കുഴിയിൽ തീ കത്തിച്ചു വെച്ച് അതിലേക്ക് കുറ്റവാളിയെ വലിച്ചെറിയും. അവൻ അതിനകത്ത് വെന്ത് ചാമ്പലാകും. അങ്ങനെയുള്ള ഒരു പരിതസ്ഥിതിയിൽ ആ ദൈവദാസന്മാർ പറയുന്നു, ഞങ്ങളുടെ കർത്താവിന് ഞങ്ങളെ വിടുവിക്കാൻ സാധിക്കും എന്ന്. രാജാവിന്റെ കയ്യിൽ നിന്നും തീച്ചൂളയിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമെന്ന് വിശ്വാസത്തോടെ പറഞ്ഞില്ലേ? ദൈവം അതുപോലെ തന്നെ അത്ഭുതം ചെയ്തു. അവരെ തീച്ചൂളയിലേക്ക് വലിച്ചെറിഞ്ഞു. പക്ഷേ യഹോവ അവരോടൊത്ത് തീച്ചൂളയിൽ നടന്ന് അതിൽ നിന്നും അവരെ വിടുവിച്ചു കൊണ്ടുവന്നു. അതേ ദൈവമാണ് ഇന്ന് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താപത്ത് നിറഞ്ഞ ചുറ്റുപാടിലാണെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ ശക്തനാണ് ഞങ്ങളുടെ ദൈവമെന്ന് ധൈര്യത്തോടെ പറയൂ. നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം അത്ഭുതം ചെയ്യുന്നത് നിങ്ങൾ കാണും. അതേ പ്രിയപ്പെട്ടവരെ, എനിക്ക് പരിചയമുള്ള ഒരു സഹോദരി അവരുടെ ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോയി. വളരെ അപകടകരമായ സ്ഥിതിയാണ്, രക്ഷിക്കാനാവില്ല എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഇയാള് രക്ഷപ്പെടാൻ ചാൻസ് ഇല്ല, ഫൈനൽ സ്റ്റേജിലാണല്ലോ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. അവര് പറഞ്ഞു, ഞാൻ കർത്താവിനെ വിശ്വസിക്കുന്നു, നിങ്ങൾ മരുന്ന് കൊടുക്കൂ, എന്റെ കർത്താവ് സുഖമാക്കും എന്ന്. ഡോക്ടർ ആകെ ആശ്ചര്യപ്പെട്ടു. അങ്ങനെയാണോ? ശരി, നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ മരുന്ന് കൊടുക്കാം എന്ന് പറഞ്ഞ് ഡോക്ടർ ചികിത്സ ആരംഭിച്ചു. ആ സ്ത്രീ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. ഡോക്ടേഴ്സ് അത്ഭുതപ്പെടുന്ന വിധത്തിൽ അയാളുടെ ശരീരത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടായി. അങ്ങനെ അയാൾ രക്ഷപ്പെട്ടു വന്നു. ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ വിശ്വസിച്ച ആ ദൈവമാണ് സൗഖ്യമാക്കിയത് എന്ന്. അതാണ് ദൈവം വിശ്വാസത്തെ ആമോദിക്കുന്ന കാര്യം. ദൈവം എന്റെ ഭർത്താവിനെ സുഖമാക്കും, രക്ഷിക്കും, നിങ്ങൾ ചെയ്യേണ്ടത് ചെയ്യൂ എന്ന് വിശ്വാസത്തോടുകൂടി അവർ പറഞ്ഞില്ലേ? ദൈവം അവരുടെ വിശ്വാസത്തെ മാനിച്ചു. നിങ്ങളും ഇന്ന് കൈവിട്ട ആപത്കരമായ പരിതസ്ഥിതിയിൽ ആയിരിക്കാം. എന്റെ ദൈവം, ആകാശവും ഭൂമിയും സൃഷ്ടിച്ച എന്റെ ദൈവം, എന്റെ കർത്താവായ യേശു, എനിക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ യേശു, എന്നെയും ഞങ്ങളെയും വിടുവിക്കുവാൻ ശക്തനാണ് എന്ന് പറയൂ. അപ്പോൾ തന്നെ അത്ഭുതം നടക്കും. പറയുമോ? പറഞ്ഞു നോക്കൂ. ഉടനെ ഇപ്പോൾ തന്നെ മാറ്റം കാണാൻ തുടങ്ങും. കർത്താവായ യേശു ക്രിസ്തു എന്നെയും ഞങ്ങളെയും വിടുവിക്കുവാൻ ശക്തനാകുന്നു. ഞങ്ങളത് വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ, ആമേൻ.